ഇന്നത്തെ ക്ലാസ്സിലെ സ്റ്റീം ബോയിലറിനെ കുറിച്ച് സ്റ്റീം ജനറേറ്ററിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ സ്റ്റീം ബോയിലറിൻ്റെ ഫിഗറും അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ പാർട്സും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ജസ്റ്റ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ബാക്കിയുള്ള സിലബസും കൂടെ കവർ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. എന്താണ് സ്റ്റീം ജനറേറ്റർ? കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് വളരെ വ്യക്തമാണ്. സ്റ്റീം ജനറേറ്റർ ഓർ ബോയിലർ ഈസ് എ ക്ലോസ്ഡ് വെസൽ മെയ്ഡ് ഓഫ് സ്റ്റീൽ ഇൻ വിച്ച് സ്റ്റീം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പസ്റ്റ്യൻ ഓഫ് ഫ്യുവൽ. ഫ്യുവല് കമ്പസ്റ്റ് ചെയ്യുമ്പോൾ ഫ്ലൂ ഗ്യാസ്, ഹോട്ട് ഗ്യാസസ് ഉണ്ടാവും. ആ ഹോട്ട് ഗ്യാസസ് ഹീറ്റ് ട്രാൻസ്ഫർ വഴി വെള്ളത്തെ സ്റ്റീമാക്കി മാറ്റും. ഇതാണ് സ്റ്റീം ജനറേറ്ററിൽ ചെയ്യുന്നത്. ഇനി ഒരു സെൻറ്റൻസും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. ദ ഫങ്ഷൻ ഓഫ് ബോയിലർ ഈസ് ടു ട്രാൻസ്ഫർ ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് ഫ്യുവൽ ടു വാട്ടർ ആൻഡ് അൾട്ടിമേറ്റ്ലി ടു ജനറേറ്റ് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ സ്റ്റീം. ദ ഡെഫിനിഷൻ ഇൻ ഇറ്റ്സെൽഫ് ഈസ് വെരി ക്ലിയർ ഹൗ ദ സ്റ്റീം ഈസ് ജനറേറ്റഡ് ഇൻ എ സ്റ്റീം ജനറേറ്റർ ഓർ ബോയിലർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബോയിലർ. ബോയിലറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്, എങ്ങനെയൊക്കെ നമുക്ക് ബോയിലറിനെ ക്ലാസിഫൈ ചെയ്യാം. അക്കോർഡിംഗ് ടു ദ കണ്ടൻറ്റ് ഇൻ ദ ട്യൂബ്, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്, ട്യൂബിനകത്ത് ഫയർ ആണെങ്കിൽ അതിന് ഫയർ ട്യൂബ് എന്ന് പറയും, ട്യൂബിനകത്ത് വെള്ളമാണെങ്കിൽ അതിന് വാട്ടർ എന്ന് പറയും. അതായത് സറൗണ്ടിങ് ഒന്നുകിൽ ട്യൂബിനകത്ത് വെള്ളം സറൗണ്ടഡ് ബൈ ഫയർ അല്ലെങ്കിൽ ഹോട്ട് ഗ്യാസസ്, അല്ലെങ്കിൽ ഫയർ ട്യൂബിനകത്ത് ദെൻ വാട്ടർ സറൗണ്ട് ചെയ്യും. അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൈപ്പിനകത്ത് ട്യൂബിനകത്ത് ഫയർ ആണെങ്കിൽ അതിന് ഫയർ ട്യൂബ് ബോയിലർ എന്നും, ട്യൂബിനകത്ത് വാട്ടർ ആണെങ്കിൽ വാട്ടർ ട്യൂബ് ബോയിലർ എന്നും പറയും. അപ്പോൾ ഫയർ ഇൻസൈഡ് ദ ട്യൂബ് ആൻഡ് വാട്ടർ സറൗണ്ട്സ് ദ ട്യൂബ്, അതാണ് ഫയർ ട്യൂബ് ബോയിലർ. അതിന് എക്സാമ്പിളാണ് കൊക്രാം ബോയിലർ. എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വയ്ക്കുന്നതല്ല, കുറച്ച് ബോയിലറിൻ്റെ പേരുകൾ പഠിക്കുന്നതും അതുപോലെ തന്നെ ആ ബോയിലറുകൾ നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ എടുത്ത് ഒന്ന് കാണുന്നതൊക്കെ പഠനത്തിന് സഹായകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വാട്ടർ ട്യൂബ് ബോയിലർ, വാട്ടർ ഇൻസൈഡ് ദ ട്യൂബ് ആൻഡ് ഫയർ സറൗണ്ട്സ്. ഓക്കെ, ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ, അക്കോർഡിംഗ് ടു ദ ലൊക്കേഷൻ. അക്കോർഡിംഗ് ടു ദ ലൊക്കേഷനാണ് ഓഫ് ഫർണസ്, ലൊക്കേഷൻ ഓഫ് ഫർണസ്. ലൊക്കേഷൻ ഓഫ് ഫർണസ് ബോയിലറിനകത്താണോ പുറത്താണോ, ഇതാണ്. എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണസ് ഈസ് ലൊക്കേറ്റ് ഔട്ട്സൈഡ് ദ ബോയിലർ, അതാണ് വാട്ടർ ട്യൂബ് ബോയിലർ. ഇന്റേണലി ഫയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണസ് ഈസ് ലൊക്കേറ്റ് ഇൻസൈഡ് ദ ബോയിലർ. അപ്പോൾ സാധാരണ ഓർമ്മ വയ്ക്കാൻ ഞാൻ ചെയ്യാറ് എഫ് ഐ, ഫയർ ട്യൂബ് ആണെങ്കിൽ ഇന്റേണലി ഫയർഡ് ആണ്. ഡബ്ല്യു ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ട്യൂബ് ബോയിലർ എന്ന് പറയുന്നത് എക്സ്റ്റേണലി ഫയർഡ് ആണ്, അതായത് ഫർണസ് ഈസ് ഔട്ട്സൈഡ് ദ ബോയിലർ, ആണ് ക്ലാസിഫിക്കേഷൻ്റെ രണ്ടാമത്തെ മാനദണ്ഡം. ഇനി അടുത്ത ക്രൈറ്റീരിയ ക്ലാസിഫിക്കേഷൻ, നമ്പർ ഓഫ് ട്യൂബ്സ് യൂസ്ഡ് ഇൻ ദ ബോയിലർ. ബോയിലറിൽ എത്ര ട്യൂബ് ഉണ്ട്, നമ്മൾ പറഞ്ഞു ഫയർ അല്ലെങ്കിൽ വാട്ടർ ട്യൂബിൽ കൂടെ കടന്നു പോകുകയാണിപ്പോൾ, അതിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ കണ്ടൻറ് അനുസരിച്ച്. ഇനി എത്ര നമ്പർ ട്യൂബ് ഉണ്ട്, ട്യൂബ് സിംഗിൾ നമ്പറേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ ട്യൂബ് ബോയിലർ എന്ന് പറയും. മൾട്ടി നമ്പർ, അതായത് ടൂവോ അതിൽ കൂടുതലോ ട്യൂബ്സ് ഉണ്ടെങ്കിൽ അതിന് മൾട്ടി ട്യൂബ് ബോയിലർ എന്ന് പറയും. അപ്പോൾ ദെയർ ഈസ് ഓൺലി വൺ ട്യൂബ് കണ്ടെയ്ൻ ഐദർ ഫയർ ഓർ വാട്ടർ. എന്തു തന്നെയായാലും ഫയർ ആയാലും വാട്ടർ ആയാലും ഒരു ട്യൂബ് ഉള്ളെങ്കിൽ അതിന് സിംഗിൾ ട്യൂബ്. അത് സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ അതിനൊരു എക്സാമ്പിളാണ്. മൾട്ടി ട്യൂബ് ബോയിലർ എന്ന് പറഞ്ഞാൽ ദെയർ ആർ ടു ഓർ മോർ, ഇവിടെ ടു ഓർ മോർ എന്നാണ് നമ്മൾ വായിക്കുന്നത്, ട്യൂബ്സ് വിച്ച് കണ്ടെയ്ൻ ഐദർ വാട്ടർ ഓർ ഫയർ. എക്സാമ്പിൾ കൊക്രാൻ ആൻഡ് ലാമോൺ ബോയിലർ. ഓക്കെ, ദെൻ അടുത്ത ക്രൈറ്റീരിയ ക്ലാസിഫിക്കേഷൻ ഉള്ളത് ബോയിലർ ഷെല്ലിൻ്റെ പൊസിഷനാണ്. അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ബോയിലർ ഷെൽ, എങ്ങനെയാണ് അത്, വെർട്ടിക്കൽ ആയിട്ടാണോ ഹൊറിസോണ്ടൽ ആയിട്ടാണോ ഇൻക്ലൈൻഡ് ആയിട്ടാണോ ഇരിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ ദ സെൽ ഈസ് ഹൊറിസോണ്ടൽ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ ബോയിലർ. വെർട്ടിക്കൽ ആണെങ്കിൽ സെൽ ഈസ് വെർട്ടിക്കൽ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ. ഇസ് ആൻ എക്സാമ്പിൾ ഫോർ വെർട്ടിക്കൽ ബോയിലർ. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ പഠിച്ചതാണ് വെർട്ടിക്കൽ ബോയിലറിൻ്റെ. അതുപോലെ ലാമോൺ ബോയിലറൊക്കെ അതിൽ വിട്ടാൽ, ലോക്കോമോട്ടീവ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ വണ്ടിയിലൊക്കെ പെട്രോൾ ടാങ്കൊക്കെ വന്ന് ഹൊറിസോണ്ടലായിട്ടാണ് കാണുക. ആ ഷേപ്പിലാണെങ്കിൽ നമ്മൾ
ആ സമയം വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഓക്സിജൻ സിലിണ്ടറൊക്കെ നമ്മൾ വെർട്ടിക്കലായിട്ടാണ് വെക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ അങ്ങനെ വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ടുള്ള അതിൻ്റെ ഈ ഷെല്ലിൻ്റെ പൊസിഷൻ അനുസരിച്ച് നമ്മളതിനെ ബോയിലർ ഷെല്ലിൻ്റെ പൊസിഷൻ അനുസരിച്ച് തന്നെ ഇങ്ങനെ വെർട്ടിക്കലായി ഹൊറിസോണ്ടൽ എന്ന് പറയുന്നു. അക്കോർഡിംഗ് ടു ദ പ്രഷർ, എന്തുമാത്രം പ്രഷർ ബോയിലറിനകത്ത് ഉണ്ടാകുന്നു. അപ്പോൾ ഹൈ പ്രഷർ ബോയിലറൊന്നും ലോ പ്രഷർ ബോയിലർ, ഹൈ പ്രഷർ എന്ന് പറഞ്ഞാൽ 80 bar and above. 80 bar എന്ന് പറഞ്ഞാൽ 8 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് 80 bar എന്ന് പറയുന്നത്. ഓക്കെ, 80 bar and above ആണ് ഹൈ പ്രഷർ ബോയിലർ. അതിൻ്റെ താഴെയാണെങ്കിൽ 80 and below 80 ആണെങ്കിൽ, അല്ല 80 below 80 ആണെങ്കിൽ ലോ പ്രഷർ ബോയിലർ എന്ന് പറയും. ഫയർ ട്യൂബൊക്കെ ബിലോ ആണ്. മറ്റ് വാട്ടർ ട്യൂബ് പൊതുവെ ഹൈ പ്രഷർ ബോയിലറുകളും ഡാമോൺ ബോയിലറൊക്കെ ഹൈ പ്രഷർ ബോയിലറിൽ പെട്ടതാണ്. ഫയർ ട്യൂബ് പൊതുവെ ലോ പ്രഷർ ബോയിലറിൽ പെടുന്നതാണ്. ഇനി അക്കോർഡിംഗ് ടു ദ സർക്കുലേഷൻ ഓഫ് വാട്ടർ, എങ്ങനെയൊക്കെയാണ് വെള്ളം എങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു. നാച്ചുറൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാവുന്ന തോറും അത് മുകളിലേക്ക് ഉയരുന്നു, തണുത്ത വെള്ളം താഴേക്ക്, അങ്ങനെ ആ ഒരു സർക്കുലേഷൻ നാച്ചുറൽ സർക്കുലേഷൻ ഉണ്ട്. അതല്ലാതെ ഒരു ഫോഴ്സ്ഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് പമ്പ് ഉപയോഗിച്ചുകൊണ്ട് സർക്കുലേറ്റ് ചെയ്യുക, അതിനാണ് ഈ ഫോഴ്സ്ഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ സർക്കുലേഷൻ ഓഫ് വാട്ടർ ബൈ നാച്ചുറൽ കൺവെക്ഷൻ, നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ചൂടുള്ളത് മുകളിലേക്ക് പോകുന്നു, ചൂട് കുറഞ്ഞ് താഴേക്ക് വരുന്നു, അങ്ങനെ കൺവെക്ഷൻ നടക്കും. ഫോഴ്സ്ഡ് സർക്കുലേഷൻ, സർക്കുലേഷൻ ഓഫ് വാട്ടർ ബൈ ഫോഴ്സ്ഡ് പമ്പ്. ഓക്കെ, ലാമോൺ ബോയിലർ. അക്കോർഡിംഗ് ടു ദ അപ്ലിക്കേഷൻ, എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? സ്റ്റേഷനറി ബോയിലർ, ബോയിലർ ഇൻ പവർ പ്ലാന്റ്. പവർ പ്ലാന്റിലൊക്കെ ഉപയോഗിക്കുന്നത് അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്, അതിനെ ചരിക്കുന്നത്. പോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടു നടക്കാവുന്ന മറൈൻ ബോയിലറൊക്കെ പോർട്ടബിൾ ബോയിലറാണ്. ഓക്കെ, അതാണ് സ്റ്റേഷനറി ആൻഡ് പോർട്ടബിൾ ബോയിലർ. ഇത്രയും ക്ലാസിഫിക്കേഷനൊക്കെയാണ് നമ്മൾ പൊതുവായിട്ട് കാണുക. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പല രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ വാട്ടർ ട്യൂബ് ആൻഡ് ഫയർ ട്യൂബ് ബോയിലർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കമ്പയർ വാട്ടർ ട്യൂബ് ആൻഡ് ഫയർ ട്യൂബ് ബോയിലർ എന്ന് ചോദിക്കാം, അതും അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫയർ ട്യൂബ് ബോയിലർ, അതും അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് വാട്ടർ ട്യൂബ് ബോയിലർ, ഇതൊക്കെ ചോദിച്ചാൽ ഈ ഒരു ആൻസർ എന്ന് നമ്മൾ അതിലേക്ക് എത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആദ്യം എന്താണ് ഫയർ ട്യൂബ് ആൻഡ് വാട്ടർ ട്യൂബ് എന്ന് പറയുമെങ്കിൽ ആ ഫിഗർ കണ്ടാൽ നമുക്ക് വളരെ ക്ലിയറും. ഫിഗർ നോക്കി വളരെ ക്ലിയറാണ്. ഇത് ഫർണസ്, ഫർണസിൽ നിന്ന് ഫയർ ട്യൂബിൽ കൂടെ പോകുന്നു. ഈ ട്യൂബിന് ചുറ്റും എന്തുണ്ട്? വാട്ടർ സറൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ഏത് ടൈപ്പ് ബോയിലറാണ്? ഫയർ ട്യൂബ് ബോയിലറാണ് ആണോ? ഫയറാണ് ട്യൂബിൽ കൂടെ പോകുന്നത്. എന്നിട്ട് ഇതിൻ്റെ എക്സോസ്റ്റ്, അതിൻ്റെ ഹീറ്റൊക്കെ അധിക ഭാഗവും, ഹീറ്റിൻ്റെ അധിക ഭാഗവും ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം, വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അത് എക്സോസ്റ്റ് ആയിട്ട് ചിമ്മിനിയിലൂടെ പുറത്തു പോകുന്നു. അതാണ് ഹോട്ട് എക്സോസ്റ്റ് ഗ്യാസസ് എന്ന് പറയാം. ഹോട്ട് ഗ്യാസസ് എന്ന് മാത്രമല്ല എക്സോസ്റ്റ് ഗ്യാസസ്. ഓക്കെ, ഇവിടെയാണ് ഫ്ലൂ ഗ്യാസ് അല്ലെങ്കിൽ ഹോട്ട് ഫ്ലൂ ഗ്യാസസ് ഇവിടെയാണ് ഉണ്ടാക്കുക. ട്യൂബിൽ അത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വെള്ളം അടിയിൽ നിന്ന് കൊടുക്കുന്നു, സ്റ്റീം ദേ സ്റ്റീം ഔട്ട്. ഓക്കെ, വെള്ളം നമുക്ക് ഇവിടെ ഫീഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവും, സ്റ്റീം പുറത്തേക്ക് എടുക്കുന്നു. ഫർണസ് ഇതാണ് അതിൻ്റെ, ഇതിനെയാണ് ഫയർ ട്യൂബ് ബോയിലർ. ദേ ഒന്ന് ഫയർ ട്യൂബ് ബോയിലർ. ഓക്കെ, ഇതാണ് ഫയർ ട്യൂബ് ബോയിലർ. വാട്ടർ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ടർ ട്യൂബ് രണ്ടാമത്തെ വാട്ടർ ട്യൂബ് ബോയിലർ ഇവിടെ എഴുതിയിട്ടുണ്ട്, രണ്ട് വാട്ടർ ട്യൂബ് ബോയിലർ. അതിൽ വാട്ടർ ഇൻ, വാട്ടർ ട്യൂബിൽ കൂടെ കടന്നു പോകുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും അതെന്തായി? ഇവിടെ നിന്നുള്ള ഹീറ്റ് അബ്സോർവ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അതിലേക്ക് വലിച്ച് എടുത്തുകൊണ്ട് അത് സ്റ്റീമായിട്ട് മാറുന്നു, അങ്ങനെ സ്റ്റീം പുറത്തേക്ക് കിടക്കുന്നു. അതാണ് വാട്ടർ ഇന്നെ സ്റ്റീം ഔട്ട്. ഇവിടെ ഫർണസിൽ ഫയർ ചെയ്യുന്നു, കമ്പസ്റ്റ് നടക്കുന്നു. ആ കമ്പസ്റ്റിൻ്റെ ബേണിങ് ഗ്യാസസ്, ഹോട്ട് ഗ്യാസസ്, ഇതാ ഈ ഹീറ്റ് ട്രാൻസ്ഫറൊക്കെ നടത്തി വീണ്ടും ചിമ്മിനിയിലൂടെ തിരിച്ചു പോകുന്നു. ഇതാണ് ഫയർ, ഇത് വാട്ടർ ട്യൂബ് ബോയിലറിന് എക്സാമ്പിളായിട്ട് നമ്മൾ ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഈ രണ്ട് ഫിഗറും വരയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ പരിശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്ത ഫ്ലൂ ഗ്യാസസ് പാസസ് ത്രൂ ട്യൂബ്സ് ആൻഡ് വാട്ടർ സറൗണ്ട്സ് ദം, ദെൻ ഫിഗർ ഇവിടെ ഉണ്ടായിരിക്കണം. ഫയർ ട്യൂബിനെ കുറിച്ച് വാട്ടർ ട്യൂബിനും ആ ഫിഗർ ഉണ്ടായിരിക്കണം. പിന്നെ വാട്ടർ പാസസ് ത്രൂ ട്യൂബ്സ് ആൻഡ് ഹോട്ട് ഗ്യാസസ് സറൗണ്ട്സ് ദം. ജനറലി ഇൻറ്റേൺലി ഫയർഡാണ്, മറ്റത് എക്സ്റ്റേൺലി ഫയർഡാണ്, നേരത്തെ രണ്ട് സൂചിപ്പിച്ചാണ്. ഇതാണ് പൊതുവെ ഇതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഫയർ ട്യൂബിനെയും വാട്ടർ ട്യൂബിനെയും കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഫിഗർ വരയ്ക്കുക, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 mark 6 mark ക്വസ്റ്റ്യൻസിന് ഏതാണ്ടൊക്കെ. ഈ
ഇനി കൂട്ടിച്ചേർക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് കമ്പാരിറ്റീവ് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ ഡിസഡ്വാൻറ്റേജ് റോസ് കളറിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഡാർക്ക് കളറിൽ, ബ്ലൂ കളർ അല്ലെങ്കിൽ ഡാർക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഹയർ റേറ്റ് ഓഫ് സ്റ്റീം പ്രൊഡക്ഷൻ, കൂടുതൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാനേ പറ്റൂ. ഇവിടെയാണെങ്കിൽ ലോവർ റേറ്റേ പറ്റുള്ളൂ. ഇനി സ്യൂട്ടബിൾ ഫോർ ലാർജ് പവർ പ്ലാന്റ്സ്, ഇതിനാണ് വാട്ടർ ട്യൂബ് ബോയിലറിലാണ് പറയുന്നത് കേട്ടോ. വാട്ടർ ട്യൂബ് ബോയിലറിൽ എന്താണ് സ്യൂട്ടബിൾ ഫോർ ലാർജ് പവർ പ്ലാന്റ്സ്, ഇവിടെ നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് പവർ പ്ലാന്റ്, ലാർജ് പവർ പ്ലാന്റ്സ്, സ്മോൾ പവർ പ്ലാന്റ്സിനാണ് ഇത് ഉപയോഗിക്കുക. ഓവറോൾ എഫിഷ്യൻസി ഇതിന് 70 ഉള്ളൂ. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് ഡിസഡ്വാൻറ്റേജ് രീതി. ഇവിടെ ഓവറോൾ എഫിഷ്യൻസി അപ് ടു 90 വരെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് അഡ്വാൻറ്റേജ് ആയിട്ട്. ഇനി ഇവിടെ ക്യാൻ വർക്ക് അണ്ടർ ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യും. ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രഷർ ലിമിറ്റഡ് അപ് ടു 16 ബാർ, 16 ബാർ വരെ പ്രഷറേ ഇവിടെ കിട്ടുള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് 100 ബാർ വരെ കിട്ടും. ഇനി വരുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്, ലെസ് നമ്പർ ഓഫ് പാർട്സ് ആണ് ഇതിനാവശ്യമുള്ളത്. പക്ഷേ ഇവിടെ മോർ നമ്പർ ഓഫ് പാർട്സ്, ഇത് ഡിസഡ്വാൻറ്റേജ് ആണ്. ഇവിടെ അഡ്വാൻറ്റേജ് വന്നു ലോ ഇനീഷ്യൽ കോസ്റ്റ് ആണ്, പക്ഷേ ഇവിടെ ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. ഇനി ഇത് ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ് ആണ്, ഇറ്റ് ഓക്യുപ്പൈസ് മോർ ഫ്ലോർ ഏരിയ, കൂടുതൽ ഫ്ലോർ ഏരിയ ആണ്, പക്ഷേ ഇറ്റ് ഓക്യുപ്പൈസ് ലെസ് ഫ്ലോർ ഏരിയ. ഇനി ഇത് അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്, ലെസ് സ്കിൽ ഈസ് ഇനഫ് ഫോർ ദ ഓപ്പറേഷൻ. പ്രശ്നം ലെസ് സ്കില്ല് മതി, ഇവിടെ മോർ സ്കില്ല് വേണം. പിന്നെ കൺട്രോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, കുറേ കൂടി കൺട്രോളിങ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ വാട്ടർ ട്യൂബ് ബോയിലറിൻ്റെ ഡിസഡ്വാൻറ്റേജ് മോർ നമ്പർ ഓഫ് പാർട്സ് ഇതിനാവശ്യമുണ്ട്, അതുപോലെ ഹൈ ഇനീഷ്യൽ കോസ്റ്റ് വരും, മോർ സ്കിൽ ആൻഡ് കൺട്രോൾ ആർ നീഡഡ് ഫോർ ഓപ്പറേഷൻ. ഈ മൂന്നാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലാണ്ട് നമ്മൾ പൊതുവെ പറയുന്നതല്ല, കമ്പയർ ചെയ്യുമ്പോൾ ഫയർ ട്യൂബിനേക്കാൾ ഇതിൻ്റെ കുറവുകളായിട്ട് കാണുന്നത് ഇതൊക്കെയാണ്. അഡ്വാൻറ്റേജസ് ആയിട്ട് പറയണോ, നമുക്കിവിടെ പറയാം, ഹൈ റേറ്റ് ഓഫ് സ്റ്റീം പ്രൊഡക്ഷൻ ഉണ്ട്, സ്യൂട്ടബിൾ ഫോർ ലാർജ് പവർ പ്ലാന്റ്സ്, ഓവറോൾ എഫിഷ്യൻസി അപ് ടു 90 കിട്ടുന്നുണ്ട്, ക്യാൻ വർക്ക് അണ്ടർ ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യും, ദെൻ ഇറ്റ് ഓക്യുപ്പൈസ് ലെസ് ഫ്ലോർ ഏരിയ. ഇനി ഇതിൻ്റെ ലെസ് നമ്പർ ഓഫ് പാർട്സ് മതി, ലോ ഇനീഷ്യൽ കോസ്റ്റ്, ലെസ് സ്കിൽ ഈസ് ഇനഫ്, വർക്കേഴ്സിന് ലെസ് സ്കില്ല് മതി. അപ്പോൾ ഇത് അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇത് അധികം ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിൽ പറയുന്നത്, ലോവർ റേറ്റ് ഓഫ് സ്റ്റീം പ്രൊഡക്ഷൻ ഉള്ളോ, നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് പവർ പ്ലാന്റ്സ്, ഓവറോൾ എഫിഷ്യൻസി 70 ഉള്ളൂ, അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രഷർ ലിമിറ്റ് അപ് ടു 16 ബാർ ആണ്, ഫ്ലോർ ഏരിയ കൂടുതൽ ഇതിനാവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പൊതുവായിട്ട് നമുക്ക് പറയുന്നത്. ഇങ്ങനെയാണ് പൊതുവായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. ഇനി ഇതിൽ ഹൈ പ്രഷർ ബോയിലറിനെ എന്തൊക്കെയാണ്, ഹൈ പ്രഷർ ബോയിലറിൽ ഇതൊക്കെയാണ് ഇതിൽ പൊതുവായിട്ടുള്ളത്. ഇത്രയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഇതാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട്